സുഹൃത്തെ, ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിൽ ചില പോയിൻറ്റുകൾ ഇല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇത് റിയൽ ലൈഫിൽ എനിക്ക് നേരിട്ട് കണ്ട് പരിചയമുള്ള ഒരുപാട് ഫാമിലികളെ പഠിച്ചതിൻ്റെ ബേസിൽ ഞാൻ പറയുന്നൊരു കാര്യം കൂടിയാണ്. നമ്മൾ നമ്മുടെ ചുറ്റിലും കാണുന്ന ഒരുപാട് സെറ്റിലായും തോന്നുന്ന ഫാമിലികളുണ്ട്. അത്യാവശ്യം ബാങ്കിൽ ബാലൻസ്, കോടികളുടെ ഇൻകം, നല്ല ലക്ഷറി കാറുകൾ, എന്താ പറയുക, നമുക്ക് തോന്നുമ്പോൾ ആ അവരൊക്കെ നല്ല ടീമാണെന്ന് തോന്നുന്ന ഒരുപാട് ഫാമിലികളുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിനെ നമ്മൾ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അവരങ്ങനെ ആയിത്തീരാനുള്ള ഒരു പ്രധാന കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഒരാണായിരിക്കാം, ചിലപ്പോൾ ഒരു പെണ്ണായിരിക്കാം. അത് ആരാണെങ്കിലും അവരെങ്ങനെ ഈ രീതിയിൽ സെറ്റിൽഡ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള ചില കാരണങ്ങളുണ്ട്. അവർ ജീവിച്ച് വന്ന ചില രീതികളുണ്ട്. അവർ അങ്ങനെ ആയിത്തീർന്നത് ഒരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫിലൂടെ പോയത് കൊണ്ടല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രധാന കാര്യം. അതായത്, ഒരു വ്യക്തി നല്ല നിലയിലെത്തുന്നതിൻ്റെ കാരണം കൂടുതലായിട്ടും അയാളുടെ സ്വന്തം കഴിവ് തന്നെയായിരുന്നു. അയാൾ അയാളുടെ വൈഫിനെ പറ്റി ആലോചിച്ചിട്ടോ മക്കളെ പറ്റി ആലോചിച്ചിട്ടോ അച്ഛനമ്മേനെ പറ്റി ആലോചിച്ചിട്ടോ ഒന്നും അല്ലായിരുന്നു അയാൾ സമ്പാദിക്കാൻ തുടങ്ങിയത്. ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെ പാഷനാക്കി എടുത്തുകൊണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അയാളിൽ വരാൻ പോകുന്ന ക്യാഷ് അയാളുടെ കുടുംബം കൂടി അനുഭവിക്കാൻ തയ്യാറാവുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഇപ്പോൾ നിങ്ങളുടെ കേസിലൂടെ ഞാനിതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നതിൻ്റെ കാരണം നിങ്ങളുടെ വൈഫോ നിങ്ങളുടെ രക്ഷിതാക്കളോ ഒന്നും ആയിരിക്കില്ല. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ജസ്റ്റ് ഒരു ഗൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ മാത്രമേ കഴിയൂ. നിങ്ങളിലേക്ക് പേരും പ്രശസ്തിയും ക്യാഷും വലിയ ആറ്റിറ്റ്യൂഡൊക്കെ വരുന്നതിൻ്റെ കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് നിർമ്മിച്ചെടുക്കുന്ന കഴിവുകളാണ്. നിങ്ങൾ എനിക്ക് എവിടെയെങ്കിലൊക്കെ എത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്ത നിങ്ങളുടെ സ്വന്തം കഴിവുകൾ കാരണം, നിങ്ങളുടെ ചിന്തകളിലൂടെ വന്ന നിങ്ങളുടെ ഐഡിയകൾ കാരണം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്ന പ്രൊഡക്ഷനെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾക്കൊരു മൂല്യമുണ്ട് എന്ന് നിങ്ങൾക്കും ആളുകൾക്കും തോന്നിത്തുടങ്ങുന്ന സമയത്ത് നിങ്ങളിലേക്ക് മണി അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് പാഷനായിട്ട് തോന്നിയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പണം വന്നേ പറ്റൂ. ഈ ഒരു രീതിയിൽ നിങ്ങളൊരു വർക്കിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ ഓരോ തവണയും ചിന്തിക്കുന്നത് നിങ്ങളുടെ പാഷനെ പറ്റിയും നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളെ പറ്റിയും മാത്രമാണ്. അതായത്, ഈ നേടിയ ആളുകൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ആളുകളൊക്കെ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി, സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു പാഷൻ്റെ പുറത്തേക്ക് അവരിങ്ങനെ വർക്ക് ചെയ്തിറങ്ങുകയാണ്, അതിൽ കൂടുതൽ റിസർച്ചുകൾ ചെയ്യുകയാണ്, അതിലേക്ക് കൂടുതൽ ആളുകളെ അവർ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പണം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നു. അത് അയാൾ അയാളുടെ ഫാമിലിക്കും അയാളുടെ ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഒക്കെ കൊടുക്കുകയാണ്. എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്യാഷ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കൊണ്ടല്ലായിരുന്നു ഒരാളും ഇറങ്ങിയത്. ക്യാഷ് ബൈ പ്രൊഡക്റ്റായിട്ട് ഇയാളുടെ പ്രൊഡക്റ്റിൽ നിന്ന്, ഇയാളുടെ സർവീസിൽ നിന്ന് ആൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ആ സർവീസ് വലിയൊരു സർവീസായിട്ട് മാറുമ്പോൾ ഒരുപാട് ക്യാഷ് വരാനുള്ള കാരണമായിട്ടത് മാറുന്നു. അത് ഇയാളുടെ ഫാമിലി അനുഭവിക്കുന്നതായിട്ട് മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അല്ലാതെ മറ്റുള്ള ആളുകളുടെ സപ്പോർട്ട് കൊണ്ട്, ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് കൊണ്ട്, ഭാര്യയുടെ സപ്പോർട്ട് കൊണ്ട്, ഭർത്താവിൻ്റെ സപ്പോർട്ട് കൊണ്ട് ഈ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ എത്തിയിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടത് വളരെ ചുരുക്കമേ ഉള്ളൂ. ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണിത്. കൂടെയുള്ളവരെ പറ്റി കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ആകാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ പല ആളുകൾക്കും ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണമാണ് കൂടെയുള്ള ആളുകളെ പറ്റി ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയാണ്, എൻ്റെ ഭാര്യ അങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, എൻ്റെ ലവർ അങ്ങനെയാണ്, അവർക്ക് ഇങ്ങനെ ചില നിയമങ്ങളുണ്ട്, അവർ പറയുന്ന പോലെ ഞാൻ കേൾക്കണം, ഇങ്ങനെയൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്താൻ കഴിയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം കാര്യം നോക്കി എവിടെയെങ്കിലും എത്താനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ കൂടെയുള്ള ആളുകളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലൊക്കെ നിങ്ങൾ യുണീക്കായിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ഐഡിയകളല്ല മറ്റുള്ളവർക്കുണ്ടായിരിക്കുക. നിങ്ങളുടെ കഴിവുകളെയും ഐഡിയകളെയും മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ, റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ ചുരുക്കം ഉണ്ടാവും. എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെയും ഫ്രണ്ട്സിനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. 100-ൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് സ്വന്തം ആഗ്രഹങ്ങളുടെ കൂടെ നിൽക്കാനുള്ള ആളുകളെ കിട്ടാറുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ആരും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇറങ്ങുക. നമ്മൾ വിജയിച്ച് എവിടെയെങ്കിലൊക്കെ എത്തുന്നവരെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കാം, അവനങ്ങനെ ചെയ്തോട്ടെ, അവളങ്ങനെ ചെയ്തോട്ടെ. പക്ഷേ വേറെ ആരും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതുപോലെ അവരാണെങ്കിലും വൈഫാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ഒന്നും നിങ്ങൾ കൂടുതലായിട്ടൊരു സപ്പോർട്ട് കിട്ടുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കാൻ നിൽക്കരുത്. നമ്മൾ നേടിക്കാണിക്കുന്നത് വരെ ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നിങ്ങളുടെ നേട്ടങ്ങൾ ആളുകൾ കാണാൻ തുടങ്ങുമ്പോഴേ ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കും. അതുവരെ എല്ലാവരും നിങ്ങളെ ഒരു ഓർഡിനറി പേഴ്സണായിട്ട് മാത്രമേ കാണൂ.
നിങ്ങളുടെ ലൈഫ് സെറ്റിലാവാൻ സാധ്യതയുള്ള നല്ലൊരു ഐഡിയ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, അതൊരു എക്സാമിന് വിജയിക്കുന്നതായിരിക്കാം, എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതായിരിക്കാം, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളാണെങ്കിൽ പോലും അധികം അവരോട് ഈ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു പാഷൻ ഫോളോ ചെയ്യുന്നത് പോലെ അതിലേക്ക് ഇറങ്ങുക, അതിൽ വിജയം നേടി കാണിച്ചു കൊടുക്കുക, എങ്കിലേ ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കൂ. ഞാൻ ഇന്ന് ഇങ്ങനൊരു വിഷയം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാരണം, നമ്മളിൽ പലരുടെ ആഗ്രഹമായിരിക്കും ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സമ്പാദിക്കണം, ഒരു കാർ എടുക്കാൻ സമ്പാദിക്കണം, കല്യാണം കഴിക്കാൻ സമ്പാദിക്കണം, വൈഫിനെയും കൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ കറങ്ങാൻ സമ്പാദിക്കണം, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചില ടാർഗറ്റുകൾ വെച്ചിട്ടായിരിക്കും പലരും വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അത്യാവശ്യം എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞ ആളുകളൊക്കെ, ഇവരൊന്ന് സമ്പാദിച്ചത് ഒരു ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടാർഗറ്റ് വെച്ചിട്ടല്ലായിരുന്നു. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യത്തിലേക്ക് അവരെ മുഴുവനായിട്ട് അർപ്പിച്ചുകൊണ്ട് അവർ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അവർ ആ സമയത്ത് ആലോചിക്കുന്നത് എനിക്കൊരുപാട് ക്യാഷ് വേണമെന്നല്ല, ഒരുപാട് ആളുകളിലേക്ക് എൻ്റെ പ്രൊഡക്റ്റ്, എൻ്റെ സർവീസുകൾ, എൻ്റെ ബ്രാഞ്ചുകൾ ഇതൊക്കെ എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളത്. കാരണം ഇവർക്ക് ഫാമിലിക്കോ ഹസ്ബൻഡിനോ വൈഫിനോ ഒന്നും അല്ല അവർ റോള് കൊടുത്തുകൊണ്ടിരുന്നത്. അവരുടെ പാഷൻ അവർ ഫോളോ ചെയ്യുന്നു, അതിൽ നിന്ന് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കുറച്ച് ക്യാഷ് അവരിലേക്ക് വരുന്നു. അത് ചിലപ്പോൾ കുറവായിരിക്കാം, കൂടുതലായിരിക്കാം. നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ കംഫേർട്ട് സോണിൽ നിങ്ങളെ നിങ്ങൾ തളച്ചിടാതിരിക്കുക. നിങ്ങൾക്കുള്ള യുണീക്കായിട്ടുള്ള കഴിവുകൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ആണെങ്കിലും. നിങ്ങളുടെ കഴിവിനെ എക്സ്പ്ലോർ ചെയ്യാൻ സ്വയം തുനിഞ്ഞിറങ്ങുക. ആ സമയത്ത് നിങ്ങൾ മറ്റുള്ള ആളുകളെ തലയിൽ എടുത്തു വെച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും അല്ലാതായിപ്പോവും. ജീവിതത്തിൽ എനിക്കെൻ്റെ സ്വന്തം കഴിവുകൊണ്ട് എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ രീതിയിലുള്ള പോയിൻറ്റ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പരമ്പര തന്നെ രക്ഷപ്പെടാനുള്ള കാരണം നിങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർക്ക് അവിടെ ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു അഡ്വൈസറായിട്ടൊക്കെ കൂടെ നിൽക്കാനേ പറ്റൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി അത് ഒരു വലിയൊരു മണി സോഴ്സായിട്ട് മാറുന്നത് വരെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് സ്വന്തം കഴിവുകളും ഐഡിയകളും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ് മാത്രമാണ് ഒരാളുടെ പാരമ്പര്യത്തെ പോലും മാറ്റിമറിക്കുന്നത്. എൻ്റെ കൂടെയുള്ളവരങ്ങനെയാണ്, ഇങ്ങനെയാണ്, എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും എക്സ്ക്യൂസുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാർ മാത്രമാണ്. നമ്മളങ്ങനെ ആയിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന നിങ്ങളുടെ പാഷനായിട്ടുള്ള ഒരു ക്ലാരിറ്റിയിലുള്ള ഒരു ടോപ്പിക്, ഒരു ലക്ഷ്യം നിങ്ങൾ കണ്ടെത്തുക, അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം ശക്തമാകുമ്പോൾ ഒരാളും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഈ പ്രകൃതിയും ഈ യൂണിവേഴ്സും നിങ്ങളുടെ കൂടെ നിൽക്കും. എല്ലാവരും നിങ്ങളുടെ കൂടെ വരുന്നത് നിങ്ങൾക്ക് കാണാം. ആഗ്രഹം നിങ്ങൾ കൂടുതൽ തീവ്രമാക്കിക്കൊണ്ടിരിക്കുക, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു.